ഒന്നും പഠിക്കില്ല എല്ലാ എക്സ്പ്ലനേഷനും. പക്ഷെ അവര് നന്നായിട്ടുണ്ട്, അവര് അത്ര ധൈര്യമായിട്ട് പറഞ്ഞല്ലോ. അവിടെ ഈ കിണറിന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാൾക്ക് കിണർ സ്റ്റേറ്റ് ഇല്ലേ? കുട്ടിക്കാല കിണറിനല്ലേ, ആ കുട്ടിക്കാലം കൂടെ കണ്ട പറ്റുമോ? കുട്ടിക്കാലം വേണ്ടവരുടെ മെച്ചൂരിറ്റി ജനിച്ചോട്ടെ, അതൊക്കെ വെറുതെ വിടയാ കേട്ടോ. ആരെങ്കിലും കുട്ടിക്കാലം, ചില കുട്ടിക്കാലം വേഗം കടന്നവരുണ്ടാവാം, അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഹൃദയത്തിന്റെ വളർച്ചയല്ലേ, അല്ലെങ്കിൽ കടക്കണ്ടേ? അതുപോലെ എല്ലാ അനിമൽ ലൈഫും, എല്ലാം ലൈഫ്, മിനറൽ ലൈഫ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ലൈഫാണ്, റോക്ക് ലൈഫ്, മിനറൽ ലൈഫ്, വാട്ടർ ലൈഫ് ഇല്ലേ, അങ്ങനെ ലൈഫ് പ്രസന്റ് ചെയ്യണ്ടല്ലോ. അതിന് വേരിയേഷൻ, ഈ വേരിയേഷൻ ഫിനോമന അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ ഇപ്പുറത്തുണ്ട് എത്താളത്, ഇവിടുത്തെ പുറത്തുണ്ടത്ത്. ആ വ്യാകരണം അത് നമ്മൾ വെറുതെ ഒരു കല്പന, ഒരർത്ഥം കിട്ടിയിട്ടേ ഇല്ല. വ്യാകരണം ആരും കിട്ടിയിട്ടില്ല, എന്താ പറഞ്ഞ ഗ്രേറ്റ് എസ്കേപ്പ് നടത്തണം. ആർക്കാട്ടോ അവനൊക്കെ പരമാവധി അവ്യാകൃതം പറഞ്ഞ നമ്മൾ ഉപയോഗിക്കണതെന്ന് പറഞ്ഞോ, ഇതല്ലാന്ന്, ഇതല്ലാന്ന് അല്ലാണ്ട് നമുക്ക് വല്ലതും അറിഞ്ഞോ? അറിയാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ ഇൻവോൾവ് ആവല്ലേ അല്ലേ. അപ്പൊ ഈ ബർത്തും ഡെത്തിന്റെയും ആവശ്യകത കേട്ടോ, ആവശ്യകത എന്നുള്ളത് പ്രത്യേക അത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ ഇതുണ്ടല്ലോ, അത് ഒരുമിച്ച് ഒരുപോലെ അറിഞ്ഞു എന്ന് പറഞ്ഞാ അയാൾ ഒരു ഹൃദയത്തിലെത്തി. രണ്ട ഉപ്പായി കേട്ടോ, അങ്ങനെ അവിടെ ശോപ്രദം മാത്രം പറഞ്ഞു ഞാൻ ജനിപ്പിക്കും തോന്നാൻ പോകും. ഇപ്പൊ അങ്ങനെ അങ്ങനെ അർത്ഥം പറയേണ്ടി വരും തോന്നി, ഞാൻ പറഞ്ഞില്ലേ അല്ലേ അല്ലേ, ചിലപ്പോ അങ്ങനെ ഇതായിട്ട് പറയുന്നു കേട്ടോ. വായു രണ്ണിലമൃതമതേതം ഭസ്മന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര അതല്ലേ അല്ലേ. അതിവിടെ വായു രണ്ണിലമൃതം, വായു പ്രാണനാവോ, പ്രാണൻ വായുവിലേക്കും അമൃതമായിട്ടുള്ള പ്രാണനിലേക്കും അല്ലേ. ആയിക്കോട്ടെ, ഈ പഞ്ചത്വം കൊള്ളുന്ന അർത്ഥം ശരീരം ഭസ്മന്തം ശരീരം. അപ്പൊ ഈ ക്രതു എന്ന് പറയണ്ടല്ലോ, ആ ക്രതുവിനോട് പറയണം, നീ ചെയ്തതോർക്ക ചെയ്തോർക്ക. ഈ ക്രതുവാണ് അവിടെ ദേഹം വിട്ടു പോണ ദേഹി കേട്ടോ, അതൊരു ഓബ്ജക്റ്റേ അല്ല കേട്ടോ. അതിനോട് ഓർക്കാൻ പറയണം, ആ ഉറക്കത്തെ ശ്രമമാണ് അല്ലേ. ക്രതോസ്മര കൃതംസ്മര ക്രതോസ്മര കൃതംസ്മര, ചെയ്തതോർക്ക ചെയ്തതോർക്ക. ഈ ക്രതു പറഞ്ഞ ആ ഈ കർമ്മഫലം ഉണ്ടല്ലോ, കർമ്മഫലം എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ക്രതു രൂപത്തിലാണ് ദേഹി നിൽക്കുന്നത്, ജീവൻ ഒരു ക്രതു ക്രതുവായിട്ടാണ് പറയുന്നത്. അതായത് ആത്യന്തിക മറ്റതൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ആത്യന്തിക ആനുവലിക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണഗതി പറയണില്ല കിട്ടും. പിന്നത്തെ അഗ്നി നയസുപത അഗ്നിനയസുഭത, ഞങ്ങളെ ഈ അഗ്നിയെ കൊണ്ടുപോണം അർച്ചസ് അപ്പായിട്ട് രൂപത്തില് ആ അഗ്നിയോട് പറയണ, ഇതൊക്കെ നല്ല വഴിക്ക് ഞങ്ങളെ കൊണ്ടുപോകും. രായേയസ്മാൻ വിശ്വാനി, ഞങ്ങളുടെ സർക്കർമ്മങ്ങൾ മുഴുവൻ അറിഞ്ഞ അഗ്നെ. വയന ആനി വിദ്വാൻ, ഞങ്ങളുടെ നൽക്കർമ്മങ്ങളെല്ലാം അറിയണ അഗ്നെ, ഞങ്ങളെ വഴിക്ക് നല്ല വഴി കൊണ്ടുപോകും. യോദ്ധ്യസ്മാൽ ജുഹ്രാണമേനോ, ഞങ്ങൾക്ക് നികൃഷ്ടായുള്ള ഞങ്ങളെ ഭാവങ്ങളെയൊക്കെ നശിപ്പിക്കൂ. ഇഷ്ടം തേ നമ്മ ഉക്തിം വിധേയമാണ്, അങ്ങനെ ഞങ്ങൾ വേണ്ടും എന്ത് പറയണോ അവസാനത്ത് പറഞ്ഞാൽ പോയി രണ്ട് ശ്ലോകം ചെല്ലുകയാണ്. അതിൽ തന്നെ ആയി രണ്മയന മാത്രമേ ചെല്ലില്ലേ. എസ്തു സർവാണി ഭൂതാനി ആത്മന്നേവാനു പശ്യതി സർവഭൂതേഷു ചാത്മാനം തൻ
അതോ ഒന്നെ വെച്ച് കുസ്തുതയാണ് പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. ആർക്കാണ് സാധിക്കും അതൊക്കെ? അങ്ങനെ അവർ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നല്ലോ, എല്ലാ ഓപ്പണറ്റ്സിൽ നിന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ വ്യക്തിത്വത്തിനെ പൊട്ടറ്റ് ചെയ്യാൻ, അതാവോ ആ ആ പ്രൊട്ടക്ഷനാണ് ഭയം. ഈ ഭയം നമുക്ക് നീങ്ങണില്ല. നമ്മുടെ വ്യക്തിത്വത്തുണ്ടല്ലോ, ഏതോ എങ്ങനെയോ ഓരോ കർമ്മഫലം അനുസരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ ശരീരം തന്നെ ഉള്ളു അല്ലേ. ആ അപ്പൊ ഈ ശരീരപ്രിയം പോലാണ്, അതാണ് വയലൻസ് ഉണ്ടെന്നും പോലെ. അപ്പൊ ഈ ശരീരപ്രിയം പോണത് സ്വപതി എന്നുള്ള ഭാവത്തിലാ. പ്രിയം കെട്ടടിയാണ് ഓരോ ഭാവത്തിലും. ജാഗ്രതത്തിലാണ് ഏറ്റവും കെട്ടുള്ളത് ശരീരമായിട്ട്. ആ സ്വപ്നത്തെ കിടക്കുമ്പോ കെട്ട് കുറഞ്ഞു കിട്ടു. സ്വപതി ഭാവത്തില് അങ്ങനെ പോയി കിട്ടു. ആ സ്വപതി ഭാവമാണ് അവര് ഇത് വെച്ചക്കണത്. ഈ സ്വപതി ഭാവം എത്തണ്ട എസമില്ലേ. അപ്പൊ വഴി പറഞ്ഞാൽ അതുകൊണ്ടാണ് പറ്റാത്തത്. ഈ ബാഹ്യമായിട്ടുള്ള ഒരു എഫർട്ടും അല്ല, യാതൊരു എഫർട്ടും അല്ല. അല്ല അല്ല, അപ്പൊ നമ്മൾ ഈ ഋതം ഉണ്ടല്ലോ, കേട്ടോ, ഈ ഇന്ദ്രിയങ്ങള് പ്രിയം വെച്ചതാണ് കാരണം. ആ ഈ പ്രിയം ഓരോ സെൻസസും ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രിയം ഈ പ്രാണൻ അവരെ രക്ഷിക്കാണ്. ഈ പ്രിയത്വം പ്രാണൻ അവ പ്രാണൻ പ്രിയങ്ങളെ രക്ഷിക്കണമെന്നാണ് പ്രാണായമം. പ്രാണന രക്ഷിക്കണത് അത് ഈ പ്രാണനിറ്റല്ല, അതാണ് അത്യന്താ സബ്ജക്ട്. അപ്പൊ ഈ പ്രാണൻ വന്ന അങ്ങനെ പ്രാണൻ രക്ഷിക്കണത് ആ രക്ഷിക്കാൻ അത് എന്താ അതിനാ ഒരുത്തിന്റെ ഫിലോസഫി എന്ന് പേര്. ആ പ്രാണൻ ആ ഭാവന ഭാവനയായിട്ട് എങ്ങനെ നമ്മൾ പറയാം, അത് ഭാവനയായിട്ട് പറയാൻ പറ്റുമോ? അതെ, ഓരോരുത്തന്റെ ഫിലോസഫി, ഓരോരുത്തന്റെയും ഫിലോസഫി ഇതാണ്. പ്രാണന്റെ ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം, പ്രാണന്റെ ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ഇന്ദ്രിയങ്ങൾ പ്രാണനെ മനസ്സിലാക്കതായിട്ടില്ലെങ്കിൽ പ്രാണനാണെന്നുള്ള സുപ്രീം എന്നുള്ളത് ഇതുണ്ടല്ലോ. ആ അതൊരു ആ സുപ്രീമസി ഒരു കോഡിഫൈഡ് അല്ല, അതല്ല അല്ല. അവിടേക്ക് ആ സുപ്രീമസി എന്നുള്ളതിന് പ്രത്യേക അർത്ഥം, കാരണം അത് സുപ്രീമസി എന്നുള്ളതിന് അർത്ഥം പ്രത്യേക. കാരണം അത് അർത്ഥത്തിൽ വെളിവാവണില്ല കേട്ടോ. പ്രാണനാണ് സുപ്രീം എന്നുള്ളത് ആയേസി എന്നല്ല പറഞ്ഞോണ്ടായില്ലേ കേട്ടോ. അപ്പൊ ഈ പ്രാണൻ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രിയം എന്താ, ഇന്ദ്രിയങ്ങളെ പ്രിയത്തൊന്നും വിമുക്തമാക്കണ്ടല്ലോ അല്ലേ. അവനെയാണ് അപ്പോഴാണ് ശുദ്ധി വരണത്. അതൊക്കെ നമുക്ക് എന്തോ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അത് നമുക്ക് ഒരു വലിയ ഒരു ആക്ഷൻ ഉണ്ട് സഹിക്കുന്നു. വലുതായിട്ട് തെരുത്തിരിക്കുക പ്രാണനെ വില്ല എന്നല്ല. അതെയോ? ഞാൻ പറഞ്ഞല്ലേ ആ ഹോൾ ബീയിങ് ഒരു സമരസപ്പെടുകയാണ്, അത് ഒരു ഭാഗമല്ല. നമ്മൾ ഹോൾ ബീയിങ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മളൊരു ഫിലോസഫി ആയിട്ട് മാറുകയാണ്. ഫിലോസഫി എന്തോരത്തിന്റെ ഫിലോസഫി അതിനെ വന്ന് എല്ലാവരും ഫിലോസഫറാ അല്ലേ രാജേഷ്? എല്ലാവരും അതെ, ഓരോരുത്തർ കൊണ്ടൊരു ഇഷ്ടം ഫിലോസഫി. ഞാൻ ആയാലോ അവനൊരു ഫിലോസഫി വന്നു. അപ്പൊ ഈ പ്രാണൻ പ്രാണനെ ഇപ്പൊ ഇറ്റ് പോലെ നമ്മൾ പറഞ്ഞു ആ ബുദ്ധിമുട്ടായതേ പ്രാണ സബ്ജക്റ്റേ. അപ്പൊ ഈ സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആത്യന്ത സബ്ജക്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യണം. ആത്യന്തികമായിട്ടുള്ള സബ്ജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണില്ല ആളതാണ്
നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നുവെച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിനെ ഇവരിൽ വർക്ക് ചെയ്യണത്, ഈ ഇന്ദ്രിയങ്ങളിൽ വർക്ക് ചെയ്യണത്, അത്തേ സബ്ജക്ട് പ്രാണന വേറൊരു പ്രാണന്റെ ഇനി പിന്മരിക്കാന്ന് കരുതുന്നു. ഓനടുത്താണ് പറഞ്ഞു. അപ്പൊ ഫിലോസഫി പറഞ്ഞ ഇത് ഇന്റലക്ടിൽ തട്ടും. പ്രാണൻ ഇന്റലക്ട് വലിയൊരു ഇതാണല്ലോ, മനസ്സാണല്ലോ പൊന്നിക്കണത്, മനസ്സാണല്ലോ ഈ പ്രാണങ്ങളുടെയും കൂടി സെന്റർ. അവിടെ എങ്ങനെ ഒരു തട്ടൽ വരും ഇന്റലക്ടായിട്ട്? അപ്പൊ ഇന്റലക്ട് ഗ്രാഫിയാണ് ആദ്യം ഉണ്ടാവുന്നത്. അവിടെ ഇന്റലക്ട് ഗ്രാഫിയും പറഞ്ഞത് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞ തോട്ടമുണ്ടല്ല, ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഇല്യൂമിനേഷൻ കൊണ്ട് വരും കേട്ടോ. അങ്ങനെ ഇൻസൈഡ് ഇല്യൂമിനേഷൻ. അപ്പൊ ഞാൻ ഫിലോസഫി എന്ന് പറഞ്ഞു, അതൊക്കെ വാക്കാട്ടോ. കൃഷ്ണമുറി ശല്യെടുക്കാൻ